விஜயா புரொடக்ஷன்ஸ் தயாரிப்பில் லிப்ரா புரொடக்ஷன்ஸ் ரவீந்தர் சந்திரசேகர் வழங்கும் சங்க தமிழன் நவம்பர் 15 முதல். இப்போ கேரளத்திலும் தமிழகத்திலும் வளரே சென்சேஷனாய் சர்ச்ச செய்யப்படுற விஷயமாக IIT மெட்ராஸ் ஸ்டூடண்ட் ஃபாத்திம லத்தீஃப் மரணத்தை தொடர்ந்து IIT முன் ப்ரொஃபசர் ஸ்ரீமதி வசந்தா கந்தசுவாமியுடைய அபிமுகம் கேரள மக்களுக்காய் மலையாளத்தில். ഫാത്തിമയുടെ ആത്മഹത്യ വരെ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലമായി ചെന്നൈ IIT മാറിയിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ചില നെറ്റ്വർക്ക് ലോബികളുടെയും പ്രവർത്തനങ്ങളാണ് ഈ നിഗൂഢതയ്ക്ക് കാരണം. ഫാത്തിമയുടെ മരണം ആത്മഹത്യ എന്നതിലുപരി ഒരു ചില അധികാരികളുടെയും അധ്യാപകരുടെയും കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ശരി. അത്രയധികം മാനസിക പീഡനങ്ങൾ നൽകി അവർ ഫാത്തിമയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഈ പീഡനങ്ങൾ ഫാത്തിമയ്ക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? ദളിത് മുസ്ലിം കുട്ടികൾക്ക് IIT വലിയ തോതിലുള്ള വിവേചനമാണ് നേരിടേണ്ടി വരുന്നത്. സമ്പൂർണ്ണ സവർണാധിപത്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഫാത്തിമയും ഒരു കുരുന്നാണ്. അവൾക്കൊരു സഹായത്തിന് പോലും ആരുമുണ്ടായിരുന്നില്ല എന്നതാണ് വേദനാജനകമാണ്. ഇതിന് കാരണക്കാരായ 3 അധ്യാപകരെയും ചോദ്യം ചെയ്യുന്നതിന് പകരം ഫാത്തിമയുടെ അച്ഛനെ പോലീസ് 5 മണിക്കൂർ ചോദ്യം ചെയ്തതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? എല്ലാം കഴിയുമ്പോൾ ഫാത്തിമയ്ക്കും കുടുംബത്തിനും ഒരു ഗുണവുമില്ലാത്ത വിധി ഇതിലുമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഫാത്തിമ കുറഞ്ഞ മാർക്ക് നേടി എന്ന് പറയുന്നുണ്ടല്ലോ. വിദ്യാർത്ഥികളോടുള്ള വ്യക്തി വൈരാഗ്യം അധ്യാപകന് മാർക്കിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. പഠിക്കാനുള്ള ഫാത്തിമയുടെ കഴിവിനെയും താല്പര്യത്തെയും ആർക്കും കുറ്റം പറയാൻ പറ്റില്ലെന്നിരിക്കെ സമർത്ഥമായ കുട്ടിയെ പഠിക്കാൻ കഴിവില്ലാത്ത അധ്യാപകരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അണ്ണാ സർവകലാശാലയ്ക്ക് വിദ്യാർത്ഥികളോടുള്ള സമീപനവും സുതാര്യതയും എന്തുകൊണ്ടാണ് IIT ഇല്ലാത്തത്? സവർണ മനോഭാവമാണ് അതിന് പ്രധാന കാരണം. നിയമങ്ങളും വ്യവസ്ഥകളും ഇവർക്ക് ബാധകമേ ഇല്ല. ഇതിനൊക്കെ മുകളിലാണ് തങ്ങളെന്ന മനോഭാവമാണ് അവർ പിന്തുടരുന്നത്. അതിനുവേണ്ടി അകത്തും പുറത്തുമായി വലിയൊരു സവർണ സാമ്രാജ്യം തന്നെ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. IIT സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന ചിന്തയോ ഉത്തരവാദിത്വമോ അവർക്കില്ല. ദളിതർക്കുള്ള സംവരണ സീറ്റുകൾ പോലും അവിടെ അട്ടിമറിക്കപ്പെടുന്നു. ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പോലും ഡയറക്ടർ ആകാൻ കഴിയും. പക്ഷെ അതേ കുട്ടിക്ക് IIT തന്റെ പഠനം പോലും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അത്രയേറെ സവർണാധിപത്യം എന്ന വൈറസ് അവിടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. സ്വകാര്യ സ്ഥാപന അധികാരം എന്ന രീതി പിന്തുടരുന്നവർ എന്തുകൊണ്ടാണ് സർക്കാരിൽ നിന്നും കോടികൾ വാങ്ങിയെടുക്കുന്നത്? സർവദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും തങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ IIT മാത്രം തങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പൂർത്തിവെക്കുന്നതിന്റെ രഹസ്യ കാരണം? IIT നിങ്ങൾ അടിച്ചമർത്തിയതിന്റെ കാരണം എന്താണ്? 1996 ഗണിതശാസ്ത്രത്തിൽ ആദ്യമായി ഒരു ദളിത് വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്യുന്നത്. അവസാനം വരെ ദളിത് എന്ന് പറഞ്ഞ് അവർക്ക് റൂം പോലും ഒരുക്കിയില്ല. ആ വിദ്യാർത്ഥിക്ക് പിന്തുണയായിരുന്നു എന്ന ഒറ്റ കാരണത്തിനാലാണ് എന്റെ പ്രമോഷനിൽ വിവേചനമുണ്ടായത്. കോടതിയുടെ ഗൈഡൻസ് പോലും അവർ മാനിച്ചില്ല. നിങ്ങളുടെ യുദ്ധത്തിന് വിജയം ലഭിച്ചോ? വിജയം ലഭിച്ചത് റിസർവേഷൻ പേപ്പറിൽ മാത്രം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടന്നാലും പഠനം പൂർത്തിയാകില്ല എന്ന സ്ഥിതി വിവരണം നൽകും. അധ്യാപകർ തന്നെ പഠനവും നടത്തി തിരുത്തി മാർക്കും നൽകുന്നു. പ്രബല ജാതികൾ ഒഴികെ മറ്റ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്തത് തന്നെ ഇവർ കൊടുക്കുന്ന സമ്മർദ്ദമാണ്. ഒരു വിദ്യാർത്ഥി തോറ്റാൽ അതിനർത്ഥം അധ്യാപകന് പഠിപ്പിക്കാനുള്ള കഴിവില്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ബ്രാഹ്മണനല്ലാത്ത മറ്റു സമൂഹർക്ക് റിസർവേഷൻ അറിയിക്കപ്പെടാത്തതിന്റെ കാരണം അവരുടെ യോഗ്യതയാണോ? അങ്ങനെയെങ്കിൽ IIT അധ്യാപകരെയും തിരഞ്ഞെടുക്കാൻ പാടില്ല. UPSC പോലെ എല്ലാ സമൂഹ പ്രതിനിധിയോടൊപ്പം തിരഞ്ഞെടുക്കുമ്പോൾ അറിയ മാർക്കാണ് യോഗ്യതയുള്ളതെന്ന്. അത് ചെയ്യാതെ BC ദളിത് സമൂഹത്തിനൊന്നും അറിയില്ല എന്ന് പറയുന്നവരെ ഞാൻ മണ്ഡലം വിളിക്കും. എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അവരുടെ യോഗ്യതയെ വിമർശിക്കുന്നത്? 130 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം അമേരിക്കയിലാണ് പ്രദർശിപ്പിച്ചത്. 1000 മുകളിൽ ഗവേഷണ പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. യോഗ്യതയെയും കഴിവിനെയും കുറിച്ചൊക്കെ പറയുന്ന ഇവരെ കൊണ്ട് ഒരു 5 പുസ്തകമെങ്കിലും എഴുതാൻ സാധിക്കുമോ? തമിഴകത്തിലുള്ള സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് IIT ചേർന്ന് പഠിക്കാൻ സാധിക്കുമോ? വിദ്യാർത്ഥികളുടെ അറിവിനെയും ബുദ്ധിയെയും അവഹേളിച്ച് ഏതെല്ലാം തരത്തിൽ അവരെ അപമാനിതരാക്കാമോ അവിടെയാണ് IIT മഹാത്മ്യം. കൂടാതെ മതം, ജാതി, തമിഴൻ, ഇതിൽ ഏത് തന്നെ ആയാലും IIT വിടില്ല. കറുപ്പ് നിറമാണെങ്കിൽ അവിടെ സീറ്റുകൾ പോലും നിഷിദ്ധമാണ്. കൂടാതെ ഫാത്തിമയുടെ മരണ രഹസ്യം അട്ടിമറിക്കപ്പെടാം. 28 വർഷമായുള്ള പ്രതിഷേധങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹത്തിലാണ് നമ്മൾ. എന്റെ ഭർത്താവ് കന്ദസ്വാമി ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നിട്ട് പോലും എന്റെ പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു. നീതിക്ക് വേണ്ടിയുള്ള എന്റെ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സഹോദരൻ നക്കീരൻ ഗോപാൽ എന്റെ പോരാട്ടങ്ങളെ ഒരു മുഖചിത്രത്തോടു കൂടി വാരികയിൽ പ്രസിദ്ധീകരിച്ചതോടൊപ്പം ഇന്നും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്നു.